എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്പൺ ഔട്ട് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള ആറാമത്തെ ചാപ്റ്ററാണ് ആൻഡ്രാവലിംഗ് ജനറ്റിക് മിസ്റ്റ്രീസ് ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എട്ട് പാഠഭാഗമുള്ളതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു പാഠഭാഗമാണ് ഈ ഒരു ലെസൺ നമുക്കറിയാം പല വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ഈ അഡോളസൻ കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളിൽ ഒരു സംശയമുണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ചിലപ്പോൾ മാതാപിതാക്കളുമായിട്ട് അവർ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിറത്തിലുണ്ടാവുന്ന വ്യത്യാസം ഹൈറ്റിലുണ്ടാവുന്ന വ്യത്യാസം അതുപോലെയുള്ള ചില വ്യത്യാസങ്ങൾ ഇതിനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് പല സ്വഭാവങ്ങളും മാതാപിതാക്കളിൽ നിന്നും നേരിട്ട് കുട്ടികളിലേക്ക് ലഭിക്കാറുണ്ട് അങ്ങനെ കിട്ടുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്നതും അതുപോലെ മാതാപിതാക്കളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ടാവും അതിനെ നമുക്ക് വ്യതിയാനങ്ങളൊന്നും പറയാം ഈ പാരമ്പര്യവും വ്യതിയാനവും കൂടി ചേരുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേരാണ് ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം ഈ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗ് ജോൺ മെൻഡൽ ഓസ്ട്രിയയിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ തോട്ടപ്പയറിൽ നടത്തിയിട്ടുള്ള പൈസം സറ്റൈവം എന്ന് പറയുന്ന തോട്ടപ്പാരിൽ നടത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തെ ഈ കണ്ടെത്തലുകളിലേക്ക് നയിച്ചത് മെൻഡൽ പരിഗണിച്ച ഏഴ് വിപരീത ജോഡി ഗുണങ്ങൾ സെവൻ കോൺട്രാസ്റ്റിംഗ് ട്രൈഡ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിഗണിക്കാം ഒന്ന് ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് രണ്ട് പൊസിഷൻ ഓഫ് ദി ഫ്ലവർ മൂന്ന് ഷേപ്പ് ഓഫ് ദി ഫ്രൂട്ട് നാല് ഷേപ്പ് ഓഫ് ദി സീഡ് അഞ്ച് കളർ ഓഫ് ദി ഫ്രൂട്ട് ആറ് കളർ ഓഫ് ദി സീഡ് കോട്ട് ഏഴ് കളർ ഓഫ് ദി കോട്ടിലിടൻ ഇങ്ങനെ വ്യത്യസ്ത ഗുണങ്ങളെ അദ്ദേഹം പഠന വിധേയമാക്കി ഇനി നമ്മൾ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്കാണ് പ്രവേശിക്കുന്നത് അതിനു മുമ്പേ നമുക്ക് പരിചയപ്പെടേണ്ട ഒരു ടെ ജീനുകൾ അതോടൊപ്പം അലീലുകൾ ജീൻസ് ആൻഡ് അലീൽസ് മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങളിലേക്ക് സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഗ്യാമീറ്റുകളിലൂടെയാണെന്ന് കണ്ടെത്തി ഇത് പിൽക്കാലത്ത് ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് വിലയിരുത്തി ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ട് ഇവയാണ് അലീലുകൾ ഉദാഹരണത്തിന് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്ക് പരിഗണിക്കാം ഹൈറ്റ് എന്ന് പറയുന്നതിന് നമുക്കതിൻ്റെ വ്യത്യസ്ത അലീലുകളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി അക്ഷരം ഉയരം കൂടിയതിനെയും സ്മോൾ ടി അക്ഷരം ഉയരം കുറഞ്ഞതിനെയുമാണ് പ്രതിദാനം ചെയ്യുന്നത് ഇനി നമ്മൾ മെൻ്റലിന്റെ പരീക്ഷണത്തിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രീകരണത്തിലേക്ക് നോക്കാവുന്നതാണ് ഹൈറ്റ് കൂടിയ ചെടികളെയും ഹൈറ്റ് കുറഞ്ഞ ചെടികളെയും അദ്ദേഹം ഹൈബ്രഡൈസേഷന് വിധേയനാക്കി അതിൽ ഹൈറ്റ് കൂടിയ ചെടികളെ പ്രതിദാനം ചെയ്തത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി അക്ഷരവും ഹൈറ്റ് കുറഞ്ഞതിനെ സ്മോൾ ടി സ്മോൾ ടി അക്ഷരവുമാണ് ഇതിൽ നിന്നും ലിംഗകോശങ്ങൾ അഥവാ ഗ്യാമീറ്റുകൾ എടുത്തു അതിൻ്റെ ഹൈബ്രഡൈസേഷനിലൂടെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ അഥവാ ഒന്നാം തലമുറ രൂപപ്പെട്ടു ഈ ഒന്നാം തലമുറയിൽ രൂപപ്പെട്ട കുട്ടികൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു എന്ന് വെച്ചാൽ അത് ഉയരം കൂടിയതായിരുന്നു ഇതിൽ നിന്നും എത്തിച്ചേർന്ന നിഗമനം ഇതായിരുന്നു ഒരു ജോഡി വിപരീത ഗുണങ്ങൾ ഹൈബ്രഡൈസേഷൻ നടത്തുമ്പോൾ അതിൽ ഒരു ജോഡി ഒരു ഗുണം മാത്രം പ്രകടമാവുകയും മറ്റേ ഗുണം മറഞ്ഞിരിക്കുകയും ചെയ്യും ഇതിൽ പ്രകടമായതിനെ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടറിനെ ഡോമിനൻറ്റ് ട്രൈറ്റ് എന്നും മറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ റെസസീവ് ട്രൈറ്റ് എന്നുമാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഇവിടെയുള്ള ഒന്നാം തലമുറയെ നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ അതിൽ നിന്നും ലഭിച്ച നാല് കുട്ടികളിൽ മൂന്ന് കുട്ടികളും ഉയരം കൂടിയതും ഒരു കുട്ടി ഉയരം കുറഞ്ഞതുമായിരുന്നു എന്നുവെച്ചാൽ അതിൻ്റെ അനുപാതമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ അനുപാതത്തിൽ മൂന്ന് ഇസ്റ്റു ഒന്ന് എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ മൂന്നെണ്ണം ഉയരം കൂടിയതും ഒന്ന് ഉയരം കുറഞ്ഞതുമായിരുന്നു ഇതുപോലെ മെൻ്റൽ ആറ് ഗുണങ്ങളെയും പരിഗണിച്ച സമയത്തും ഏകദേശം അനുപാതം ത്രീ ഇസ് ടു വൺ എന്ന നിലയിലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്രൻസസ് നിഗമനത്തിലേക്ക് നമുക്ക് വരാം നിഗമനത്തിൽ നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കുന്നത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ് രണ്ട് ഒരു തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും രണ്ടാമത്തേത് മറഞ്ഞിരിക്കുകയും ചെയ്യും മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്നാം തലമുറയിൽ മറഞ്ഞിരുന്ന ഗുണം രണ്ടാം തലമുറയിൽ പ്രകടമാവും ഈ നാലാമതായിട്ട് ഇതിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ അനുപാതം മൂന്ന് ഒന്ന് എന്ന നിലയിലായിരിക്കും തുടർന്ന് മെന്റലിൻ്റെ മൂന്നാമത്തെ എക്സ്പെരിമെന്റിൽ അദ്ദേഹം രണ്ട് ജോഡി ഗുണങ്ങളെയായിരുന്നു പരിഗണിച്ചത് നിങ്ങൾക്ക് കാണാം ചിത്രീകരണത്തിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ എന്ന് വെച്ചാൽ ഉയരം കൂടിയതും അതോടൊപ്പം ഉരുണ്ട വിത്തുകളെയുമായിട്ടും അദ്ദേഹം പരിഗണിച്ചത് അതോടൊപ്പം സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ എന്ന് വെച്ചാൽ ഉയരം കുറഞ്ഞതിനെയും ചുളുങ്ങിയ വിത്തിനെയും അദ്ദേഹം ഹൈബ്രഡൈസേഷന് വേണ്ടി പരിഗണിച്ചു ഇതായിരുന്നു മാതൃസസ്യങ്ങൾ അതിൽ നിന്നും ഗ്യാമിറ്റുകൾ ഫോം ചെയ്തു ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ ഇത് തമ്മിൽ ഹൈബ്രഡൈസേഷനിലൂടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉയരം കൂടിയതും ഉരുണ്ട വിത്തും ഇതിൽ പ്രകടമായ ഗുണം എപ്പോഴും ക്യാപിറ്റൽ അക്ഷരത്തിൽ വരുന്ന ഉയരം കൂടിയത് ഉരുണ്ട വിത്ത് എന്നതായിരുന്നു ഇതിൽ ഒന്നാം തലമുറയിൽ അഥവാ എഫ് എൺ ജനറേഷനിൽ ഫോം ചെയ്തത് ഓസ്പ്രിങ് നമുക്കിവിടെ കാണാം ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അഥവാ ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിരുന്നു തുടർന്ന് ഈ ഒന്നാം തലമുറയുടെ സ്വപരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ ഓഫ് ഫസ്റ്റ് ജനറേഷൻ നമുക്ക് ഈ വലിയൊരു ചിത്രീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ നമുക്ക് കാണാം നയൻ ഇസ് ടു ത്രീ ഇസ് ടു ത്രീ ഇസ് ടു വൺ ഇതിൽ ഒൻപതെണ്ണം ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിരുന്നു അതിൽ ഒരെണ്ണം ഉയരം കുറവിനെയും ചുളുങ്ങിയ വിത്തിനെയുമാണ് അറിയിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് പുതിയ സന്ധാനങ്ങളായിരുന്നു അഥവാ ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്ത് ഉയരം കുറവ് ഉരുണ്ട വിത്ത് ഈ രണ്ടും പുതിയ സന്ധാനങ്ങളായിരുന്നു അപ്പോൾ പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇതിൽ നിന്നും രൂപപ്പെട്ട പുതിയ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് ഇതിനുള്ള കാരണം എന്താണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എത്തിച്ചേർന്ന ലോ ഇതായിരുന്നു ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോട്ട്മെൻറ്റ് ഈ സ്വഭാവങ്ങൾ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു ഇതിനുള്ള യഥാർത്ഥ കാരണം പിൽക്കാലത്ത് കണ്ടെത്തി നമ്മുടെ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ഡി എൻ എ ആണ് ഡി എൻ എയിലെ ജീനുകളാണ് ഇതിനുള്ള യഥാർത്ഥ കാരണമെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ ആ ഡി എൻ എയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഡി എൻ എ എന്ന് വെച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് എന്നീ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഒരു ഡബിൾ ഹെലിക്കൽ അഥവാ ചുറ്റുഗോവണിയുടെ മാതൃകയിലാണ് ഡി എൻ എ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഡി എൻ എ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡാണ് ടു സ്റ്റാൻഡുകൾ രണ്ട് ഇഴകൾ എന്ന് പറയാം ഇതിൽ പ്രധാനമായിട്ടും ഒരു ലോങ് സ്ട്രാൻഡ് ആയിട്ട് നമുക്ക് കാണാം അത് നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റും ഷുഗറുമാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഡി ഓക്സി റൈബോസ് ഷുഗർ അതോടൊപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് പടികളായിട്ട് നമുക്ക് നൈട്രജൻ ബേസുകളെ കാണാം അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ എന്നീ നാല് നൈട്രജൻ ബേസുകളാണ് ഇവിടെ രൂപപ്പെടുന്നത് ഇതിൽ അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായുമാണ് ഇഴ ചേരുന്നത് ഡി എൻ എയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോ ടൈഡുകളാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രീകരണത്തിൽ കാണാൻ പറ്റും അതിൽ ഒരു ഫോസ്ഫേറ്റ് ഒരു ഷുഗർ ഒരു നൈട്രജൻ ബേസ് അഥവാ നാല് നൈട്രജൻ ബേസുകളെ കുറിച്ച് നമ്മൾ കേട്ടതുകൊണ്ട് നമുക്ക് പറയാം ഒരു ഡി എൻ എയിൽ നാല് തരം ന്യൂക്ലിയോടൈഡുകളാണ് കാണപ്പെടുന്നത് ഇനി നമുക്ക് ആർ എൻ എയിലേക്ക് വരാം ആർ എൻ എ എന്ന് വെച്ചാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയാം ഡി എൻ എയും ആർ എൻ എയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു ചിത്രീകരണമുണ്ട് ഇതിൽ നമുക്കറിയാം ഡി എൻ എ രണ്ട് സ്ട്രാൻഡുകൾ അഥവാ രണ്ട് ഇഴകളാണ് ആർ എൻ എ ഒരു സ്ട്രാൻഡാണ് അഥവാ ഒരു ഇഴയാണ് ഡി എൻ എയിലെ പഞ്ചസാര എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗറാണ് ആർ എൻ എയിൽ കാണപ്പെടുന്നത് റൈബോസ് ഷുഗർ ആണ് ഇനി ഡി എൻ എയും ആർ എൻ എയും തമ്മിലുള്ള നൈട്രജൻ ബേസിലുള്ള വ്യത്യാസം അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഡി എൻ എയിൽ കാണുമ്പോൾ ഈ തൈമിന് പകരം ആർ എൻ എയിൽ യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആണ് കാണപ്പെടുന്നത് ഇനി ആർ എൻ എ മൂന്ന് തരം ആർ എൻ എക്കുറിച്ച് പാഠഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എം ആർ എൻ എ ടി ആർ എൻ എ ആർ ആർ എൻ എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ ആർ ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ ആ മൂന്നിൻ്റെയും ഫങ്ഷനുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ജീൻ ആക്ഷൻ അഥവാ ജീനുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം എന്നു കൂടി പറയാം അതിൻ്റെ ചിത്രീകരണം കാണാം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇതിൽ നമുക്കറിയാം ആദ്യം തന്നെ ഡി എൻ നിന്നും എം ആർ എൻ എ പുറത്തു വരുന്നു ആ എം ആർ എൻ എ ന്യൂക്ലിയസിന് പുറത്തു വന്നാൽ അത് റൈബോസോമുകളിൽ എത്തിച്ചേരുകയും അവിടെയുള്ള അമിനോ ആസിഡുകളുമായി കൂടിച്ചേർന്ന് പ്രോട്ടീൻ്റെ നിർമ്മാണം നടക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം അഥവാ ജീൻ ആക്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യൻ്റെ ക്രോമസോമുകളെ കുറിച്ചാണ് മനുഷ്യന് നാൽപ്പത്തിയാറ് ക്രോമസോമുകളാണ് കാണപ്പെടുന്നത് ഈ നാൽപ്പത്തിയാറ് ക്രോമസോമുകളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം ഒന്ന് സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയാം രണ്ട് ലിംഗനിർണയ ക്രോമസോമുകൾ അഥവാ സെക്സ് ക്രോമസോംസ് ഈ ക്രോമസോമുകളുടെ എണ്ണം പുരുഷനിലും സ്ത്രീകളിലും നാൽപ്പത്തി ആറാണെങ്കിലും സെക്സ് ക്രോമസോമുകളിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം നാൽപ്പത്തി നാല് സൊമാറ്റിക് ക്രോമസോമുകളും പുരുഷനിൽ എക്സ് വൈ സെക്സ് ക്രോമസോമുകളുമാണ് കാണപ്പെടുന്നത് അഥവാ ഫോർട്ടി ഫോർ പ്ലസ് എക്സ് വൈ പുരുഷനിലും ഫോർട്ടി ഫോർ പ്ലസ് എക്സ് എക്സ് സ്ത്രീകളിലുമാണ് കാണപ്പെടുന്നത് ഇനി നമുക്ക് ജെനറ്റിക് ആണ് പറയാനുള്ളത് ജീനുകളിലെ വ്യതിയാനം മൂന്ന് പോയിൻ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത് ഒന്ന് ക്രോമസോംസ് ക്രോമസോമിൻ്റെ മുറിഞ്ഞു മാറൽ അഥവാ ക്രോസിംഗ് ഓവർ രണ്ട് കോമ്പിനേഷൻ ഓഫ് അലീൽസ് ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ ബീജസംയോഗം നടക്കുമ്പോൾ ജീനുകളുടെ ചേർച്ച മൂന്ന് മ്യൂട്ടേഷനാണ് അഥവാ ഉൽപരിവർത്തനം തുടർന്ന് നമുക്ക് പാഠഭാഗത്ത് അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് ആണാവാനും പെണ്ണാവാനുമുള്ള സാധ്യതയാണ് നമുക്കറിയാം പല വീടുകളിലും തുടർച്ചയായി ആൺകുട്ടികളോ തുടർച്ചയായി പെൺകുട്ടികളോ ഉണ്ടാവുന്ന സമയത്ത് അടുത്ത കുഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് ആവണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഈ ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എപ്പോഴും ഒരു കുഞ്ഞ് ഉണ്ടാവാനുള്ള സാധ്യത അഥവാ ആണോ പെണ്ണോ ആവാനുള്ള സാധ്യത എപ്പോഴും തുല്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത് അവസാനമായിട്ട് ഒരു ചിത്രീകരണം കൂടി കാണാം പല നിറവ്യത്യാസത്തിൽ കാണപ്പെടുന്ന മനുഷ്യരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നിറവ്യത്യാസത്തിന് പിന്നിലുള്ള രഹസ്യം ചെറിയൊരു രഹസ്യമാണ് അത് മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണക പ്രോട്ടീനാണ് നമ്മളുടെ ഈ നിറവ്യത്യാസത്തിന് പിന്നിലുള്ള കാരണം ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം